നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിൻ അശോകൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലെ പ്ലാസ്റ്റിക് സർജനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരിൽ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ കുറിച്ചാണ്, പുരുഷസ്തനം അഥവാ ഗൈനക്കോമാസ്റ്റിയ. എന്താണ് പുരുഷസ്തനം? സ്ത്രീകളിൽ കണ്ടുവരുന്ന പോലത്തെ ഒരു സ്തന വളർച്ച പുരുഷന്മാരിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ പുരുഷസ്തനം അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഇത് വെറും കൊഴുപ്പ് മാത്രമായിട്ടുള്ള ഒരു കട്ടിയല്ല, ഇത് കൊഴുപ്പിൻ്റെ കൂടെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗ്ലാൻഡ് എന്നൊരു അംശം കൂടെ അടങ്ങിയ ഒരു കല്ലിപ്പാണ് പുരുഷന്മാരിൽ ഈ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ കാണുന്നത് ഒരു യൗവന പ്രായത്തിലാണ്. യൗവന പ്രായത്തിൽ ചില സ്രവങ്ങളുടെ ക്രമക്കേടുകൾ മൂലമാണ് ഇത്. ഒരു 90% കേസസിലും ഇത് കാരണം ആണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു 13-14 ഏജ് ആ ഒരു പ്രായത്തിൽ തുടങ്ങി അതൊരു മേ ബി ഒരു 1-2 ഇയേഴ്സ് അതിൻ്റെ ഒരു വളർച്ച കാണാം. പിന്നെ ചില ഒരു ആൾക്കാരിൽ അത് താനേ അത് 6 മാസത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തിൽ താനേ അത് ഒരു നോർമൽ രീതിയിലോട്ട് പോകും. മറ്റ് ഒരു 10% ആൾക്കാരിൽ അത് ഒരിക്കലും തിരിച്ചൊരു നോർമൽ ഷേപ്പിലോട്ട് ജസ്റ്റ് പോകില്ല, അത് ഒരു പുരുഷത്തനം അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ എന്ന പ്രോബ്ലമായിട്ട് അത് പേഴ്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. യൗവനത്തിലുണ്ടാവുന്ന ഗൈനക്കോമാസ്റ്റിയ അല്ലാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഗൈനക്കോമാസ്റ്റിയ വരാം. ചില ഡ്രഗ്സ്, അലോപ്പത്തിക് ഡ്രഗ്സ് കാരണം ഗൈനക്കോമാസ്റ്റിയ, അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ റിക്രിയേഷണൽ മരുന്നുകൾ, ചില റിക്രിയേഷൻ മരുന്നുകൾ ലൈക്ക് മരിയുവാന, ഗഞ്ച, അല്ലെങ്കിൽ ഈ അമിതമായി ആൽക്കഹോളിസം, അങ്ങനെയുള്ള കേസസിലും നമ്മൾ ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവാം. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, മെഡിസിൻസ് കൊണ്ട് ഈ ഒരു പുരുഷസ്തനം എന്നുള്ള ഒരു പ്രോബ്ലത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതൊരു തുടക്കത്തിലാണെങ്കിൽ, ഈ യൗവന പ്രായത്തിൽ വരുന്ന ഒരു തുടക്കത്തിൽ, ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലാണെങ്കിൽ ചില ഒരു പരിധി വരയ്ക്കും നമുക്ക് മെഡിസിൻസ് കൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു 1-2 വർഷം നിലനിൽക്കുന്ന ഗൈനക്കോമാസ്റ്റിയ ആണെങ്കിൽ അതൊരിക്കലും നമുക്ക് മെഡിസിൻ വഴി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് ശസ്ത്രക്രിയ മാത്രം ഉള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മറ്റ് കാരണങ്ങൾ കൊണ്ടുവരുന്ന ഗൈനക്കോമാസ്റ്റിയസ്, അതായത് ഹോർമോണിൽ ചില ഈ ഹൈപ്പോഗോണാഡിസം പോലുള്ള ഹോർമോണൽ ഡിസീസസ്, അതുപോലെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്തതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്ന ഗൈനക്കോമാസ്റ്റികൾ, അതൊക്കെ ആ ഒരു ഹോർമോണൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ്സ് നിർത്തുന്നതുകൊണ്ടോ നമുക്കത് ആ ഒരു ഗൈനക്കോമാസ്റ്റിയ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഗൈനക്കോമാസ്റ്റിക്ക് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ലൈപ്പോസെക്ഷൻ വിത്ത് ഗ്ലാൻഡ് എക്സിഷൻ, അതായത് മാറിടത്തിൽ അടിഞ്ഞു കിടക്കുന്ന ആ ഒരു കൊഴുപ്പും അതുപോലെ തന്നെ ഈ സ്തനത്തിൻ്റെ അംശമായ ഗ്ലാൻഡും ചെറിയ കീ ഹോളിൽ കൂടെ നീക്കം ചെയ്യുക എന്നതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയ. അതിൽ നമ്മൾ ഈ കാമ്പ്, നിപ്പിളിൻ്റെ ആ ഒരു ഏരിയോളയ്ക്ക് ചുറ്റുമുള്ള ചെറിയ കീ ഹോളും അതുപോലെ തന്നെ കക്ഷത്തിനടുത്ത് ഒരു ചെറിയ കീ ഹോളും ആവശ്യമുള്ള ചില പേഷ്യൻസിൽ ഒരു കീ ഹോൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്, ചിലർ 2 കീ ഹോൾ ചെയ്യും. അപ്പോൾ ഈ 2 കീ ഹോൾ മൂലം നമ്മൾ ആ സ്ഥല ആ ഒരു ഏരിയയിൽ അടിഞ്ഞു കിടക്കുന്ന ഫാറ്റും ഗ്ലാൻഡും നീക്കം ചെയ്യുന്നു. അപ്പോൾ അത് നീക്കം ചെയ്ത് ജസ്റ്റ് ഒരു ഫ്ലാറ്റ് നോർമൽ ആണുങ്ങൾക്കുള്ള പോലത്തെ ഒരു ആകൃതിയിലോട്ട് കൊണ്ടുവരികയാണ് ഈ ശസ്ത്രക്രിയയിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. ഇത് രാവിലെ വന്ന് സർജറി കഴിഞ്ഞ് ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ പോകാവുന്ന സർജറിയാണ്. ഇത് മയക്കം ഫുള്ളായിട്ട് മയക്കിയിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്. അവിടെ ഈ ചെസ്റ്റ് ഏരിയ മാത്രം മയക്കുകയും ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ ഗ്രേഡിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ അമിതമായിട്ടുള്ള ലൈപ്പോസെക്ഷനോ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവായിട്ടുള്ള ഗ്ലാൻഡ് സെക്ഷനോ ഉണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും ജനറൽ അനുസരിച്ച് അല്ലെങ്കിൽ ഫുള്ളായിട്ട് മയക്കുകയാണ് ചെയ്യുന്നത്. ഈ സർജറി കഴിഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, സർജറി കഴിഞ്ഞൊരു ഗാർമെൻറ്റ് എല്ലാ പേഷ്യൻസിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു ബനിയൻ പോലെ അകത്ത് ഷർട്ടിനടിയിൽ നമുക്കൊരു ബനിയൻ പോലെ ഇടാൻ പറ്റുന്ന ഒരു പ്രഷർ ഗാർമെൻ്റ് എന്ന് പറയും. ആ ഒരു ഗാർമെൻ്റ് ഈ സ്കിന്ന് നമ്മൾ ഈ ലൈപ്പോസിഷൻ കഴിഞ്ഞ് കുറച്ച് ഒന്ന് ലൂസാവും നമ്മുടെ ആ സ്കിൻ. അപ്പോൾ ആ സ്കിന്നൊന്ന് ചുരുക്കി മസിൽസിനോട് ഒന്ന് ചേർത്ത് വെക്കാനാണ് ഈ ഗാർമെൻ്റ് യൂസ് ചെയ്യുന്നത്. അതൊരു 4 മുതൽ 6 ആഴ്ച വരെ എല്ലാ പേഷ്യൻസിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടുമ്പോൾ ആ സ്കിന്നൊന്ന് പെട്ടെന്ന് കൺട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗാർമെൻ്റ് കൊടുക്കുന്നത്. പിന്നെ സർജറി കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് തന്നെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. യൂഷ്വലി കോളേജ് ഗോയിങ് സ്റ്റുഡൻസാണ് ഈ ഒരു ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസാണ് ഈ കറക്ഷന് വരുന്നത്. അപ്പോൾ ആ ഒരു അടുത്ത ദിവസം തൊട്ട് തന്നെ അവർക്ക് കോളേജിൽ പോകാൻ സാധിക്കും. മറ്റ് നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ ചില ആക്ടിവിറ്റീസ് ഒന്ന് അവോയ്ഡ് ചെയ്യണം. ലൈക്ക് ജിമ്മിൽ പോവുക, അതുപോലെ നല്ല 5-6 കിലോ കൂടെയുള്ള വെയ്റ്റ്സ് എടുക്കുക, അതുപോലെ ഡ്രൈവിംഗ്. അപ്പോൾ ഇങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് മാത്രം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സർജറി കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ചെയ്തു തുടങ്ങാം.
പിന്നെ പലപ്പോഴും ഇപ്പോൾ അച്ഛനമ്മമാർക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഇതിപ്പോൾ എന്തിനാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പുരുഷധനം എന്നുള്ള പ്രോബ്ലം ആ ഒരു കുട്ടിയെ വളരെ മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് മറ്റു രീതിയിലൊന്നും നമ്മളെ ബാധിക്കത്തില്ല, പക്ഷേ അത് മാനസികമായി അവർക്കൊരു ജാള്യതയും അവർക്ക് മറ്റുള്ളവരുടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനുമായിട്ടുള്ള ഒരു ഒരു ബ്ലോക്കേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർ മുമ്പിൽ ഷർട്ട് വരാനോ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസും അത് അതൊരു വളരെ ചില പേഷ്യൻസിന് ഡിപ്രഷൻ വരെ ആകാറുണ്ട്, പഠിത്തത്തെ അത് ബാധിക്കാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാതെ ഇരുന്നുകൊണ്ട് മറ്റ് മെഡിക്കൽ പ്രശ്നങ്ങളൊന്നും പേഷ്യൻറ്റിന് വരില്ല. അപ്പോൾ ഈ പേരൻസിന് യൂഷ്വലി ഉള്ള ഡൗട്ടാണ് എന്തിനാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യാതിരുന്നുകൊണ്ട് കാര്യമുണ്ടോ. അപ്പോൾ പലപ്പോഴും ഈ ഈ പേഷ്യൻസ് പറയാൻ മടിക്കും, ഇങ്ങനെ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് പേരൻസിനടുക്കയോ മറ്റ് സീനിയേഴ്സിനടുക്കയോ പറയാൻ മടിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അത് മറ്റ് രീതിയിലായിരിക്കും പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഡിപ്രഷൻ, പഠിത്തത്തിൽ ശ്രദ്ധക്കുറവ്, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ പേഷ്യൻ്റോട് സംസാരിച്ച് വരുമ്പോഴാണ് ഇതായിരിക്കും അതിൻ്റെ ഒരു കോസ് എന്ന് പലപ്പോഴും അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാരണം കൊണ്ടാണ് നമ്മളിത് ഇത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഈ അവർക്ക് ആ ഒരു ഇഷ്യൂ വരുന്നത് എസ്പെഷ്യലി ഈ കുറച്ച് ഇങ്ങനെ ഈ സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഷർട്ട് വരേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അവരുടെ ചെസ്റ്റ് ഒന്ന് എക്സ്പോസ് ചെയ്യാനുള്ള വളരെയധികം ബുദ്ധിമുട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. സർജറിക്കുറിച്ച് മറ്റ് കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിന് മറുപടി നമ്മൾ നൽകുന്നതാണ്. താങ്ക് യു.